ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു വ്ളോഗാണ് ഇടാൻ പോകുന്നത്. കുറച്ച് ദിവസമായി വ്ളോഗ് ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇടാഞ്ഞത്. പിന്നെ ചിന്തിച്ച് എത്ര ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കും വ്ളോഗ് ഇടാതെ. ഇപ്പം അവർക്ക് ഇത്തിരി കുറവുണ്ട്. ഞാനിപ്പം ഇന്ന് രാവിലത്തെ വ്ളോഗിൽ അധികം ഒന്നും കാണിക്കുന്നില്ല. ഇപ്പം രാവിലെ ഞാൻ ഇവിടെ കുറേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. തറ ഇനി തൂത്ത് തുടയ്ക്കണം. ഈ സെറ്റിയുടെ ഒക്കെ ഷീറ്റ് മാറ്റി ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പലരും പറഞ്ഞു, ചേച്ചി വെറൈറ്റി ആയിട്ടൊന്ന് കാണിയൊരു വ്ളോഗൊന്ന്. ഞാനിപ്പം വീട്ടിൽ ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നതൊക്കെ അല്ലേ വ്ളോഗ് കാണിക്കുന്നത്. അപ്പം വെറൈറ്റി ആയിട്ട് എനിക്ക് ഒക്കുന്നെങ്കിൽ ഞാൻ വെളിയിലൊക്കെ പോകുന്നത് ഞാൻ കാണിക്കാൻ നോക്കാം. ഇവിടെ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പാട്ട് കേട്ടുകൊണ്ട് ജോലികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ പാട്ടിട്ടിട്ടാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്തത്. ഇപ്പം എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. രാവിലെ ഇഡലിയും സാമ്പാറും ആയിരുന്നു. ബാക്കി കുറച്ച് ഇഡലിയുണ്ട്, സാമ്പാറ്, കുറച്ച് മാവുണ്ട്. ഞാനതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവാം. ഇപ്പം ഇത് എൻ്റെ മക്കൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഒത്തിരി പേര് കമൻറ്റിൽ കൂടാന്നേലും അല്ലെ മെയിലിൽ കൂടാന്നേലും വിശേഷങ്ങൾ തിരക്കി. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ടെൻഷനിലായിരുന്നു. കാരണം രണ്ടു പേർക്കും ഒരുപോലെ വന്നുണ്ടെങ്കിൽ എനിക്കും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. ഒരാളാണെങ്കിൽ പോട്ടെന്ന് പറയാം രണ്ടു പേർക്കും. ആ സമയത്ത് നിങ്ങളുടെ ഈ കമൻറ്റൊക്കെ വരുന്ന എനിക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ വീണ്ടും നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഞാൻ ചിന്തിച്ച് ഇന്ന് ഇടുന്നില്ലെന്ന് പറഞ്ഞിരുന്നേ, പിന്നെയും ചിന്തിച്ച് പലരും എന്റെ ബ്ലോഗ് നോക്കിയിരിക്കുക. ഇങ്ങനെ നമ്മളിപ്പോ എനിക്ക് അസുഖം വന്നാലും ഞാനിപ്പോ അസുഖം പറഞ്ഞ് കയറി കിടന്നാ അസുഖമാണെന്നും പറഞ്ഞ് കിടക്കാനേ പറ്റത്തുള്ളൂ. നമ്മളതൊന്ന് തരണം ചെയ്ത് നമ്മുടെ ജോലി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന നമുക്ക് അത്രയും ടെൻഷൻ വരത്തില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അങ്ങ് ബ്ലോഗ് എടുക്കാൻ തീരുമാനിച്ച. അവരുടെ പപ്പ ഇന്ന് മക്കളെ കൊണ്ട് രാവിലെ മുടി വെട്ടിക്കാൻ പോയേക്കുക രണ്ടുപേരുടെയും. കൊച്ചുമോൻ ഇപ്പോഴും കൊച്ചുമോൻ വലിയവരാണെങ്കിൽ വല്ലതും കഴിക്കുകയും ചെയ്യും. കൊച്ചുമോൻ ഒന്നും തൊടത്തില്ലെന്നുള്ളയാൻ. ഇനി ഞാൻ ഉച്ചയ്ക്ക് അവർക്ക് ഞാനെന്ന് ഇച്ചിരി ഫിഷ് നോക്കാൻ പോയിരുന്നു. ഫിഷ് കിട്ടിയില്ല. അവർ ഇച്ചിരി ചിക്കന വാങ്ങിച്ചോണ്ട് വന്നത്. വായിക്ക് രുചിയുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ്. ചിലപ്പോ നിങ്ങൾക്ക് ഇത്തിരി സൗണ്ടിന്റെ പ്രോബ്ലം വരും. കാരണം ഭയങ്കര ചൂടാ മൊബൈൽ ഇപ്പം. എനിക്കാണെങ്കിൽ ഇതിന് മുമ്പിട്ട് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ ഇടയ്ക്ക് എക്സോസ്റ്റ് ഫാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. ചൂട് കാരണം സഹിക്കാൻ ഒക്കത്തില്ല. നനച്ചി ഇത് കുടിക്കട്ടെ. ഇതിപ്പോ മട്ടനായിട്ടാ വാങ്ങിച്ചേക്കുന്നേ. ഇനി ഞാൻ കുറച്ചെടുത്തങ്ങ് മാറ്റി വെക്കും. മൊത്തം എടുക്കത്തില്ല. അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഈ മഞ്ഞ പോലുള്ള ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് ചെത്തി കളയാം. അത് നെയ്യാ. ഞാനിത് ക്ലീൻ ചെയ്യട്ടെ. ഞാനിതിന്റെ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ ഒത്തിരി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നേ അല്ല. ഞാനത് കഴുകി ഉപ്പുവെള്ളത്തിൽ ഇട്ടേക്കുക കുറച്ച് നേരം. Thank you.
ഞാൻ ഉള്ളിയൊക്കെ വഴട്ടാൻ പോവാ. ഇത് ഞാനന്ന് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ആ കിച്ചൺ സെറ്റാ. ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം. ഞാൻ പുതിയ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെയ്യുന്നത് ആദ്യം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം അതിൽ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കളയും. അതിനുശേഷമാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വെള്ളം ഇച്ചിരി ഒന്ന് പോയിലാവുമ്പോൾ അത് കളയണം. വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ തിളപ്പിച്ച് കളയുമ്പോൾ ആകത്തെ ഒരു പുതിയ സ്മെല്ലിൻ്റെ ആ മണം അങ്ങ് മാറും. ചിക്കൻ വേവുന്ന നേരമാണ് ഞാൻ ഇന്നലെ കുറച്ച് മാങ്ങ, ഒരു കിലോ മാങ്ങ പോളുമോന് ഭയങ്കര കൊതി മാങ്ങാപ്പിക്കള് തന്നെ. അങ്ങനെ ഇപ്പം നല്ല ഇവിടെ വിലക്കുറവാ മാങ്ങയ്ക്കൊക്കെ, കിലോ 20 രൂപയുള്ളൂ. പക്ഷെ ഞാനിത് ഞങ്ങളുടെ നമ്മുടെ അടുത്ത് ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടുത്തുനിന്ന് വാങ്ങിക്കുമ്പം നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ ഡബിൾ വിലയാവും. ഞാനിതിപ്പം വാങ്ങിച്ചത് കിലോ 40 അത് പറഞ്ഞു. ഇവിടെ ഇപ്പം വെളിനാട്ടിലാകുമ്പോൾ നമുക്ക് ഇച്ചിരി ബാർഗിൻ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ 30 രൂപയ്ക്ക് ഇത് ഞാൻ വാങ്ങിച്ചു ഒരു കിലോ. ഇടയ്ക്ക് ഇച്ചിരി മഞ്ഞ കളറിലേ ഉണ്ട്. അതുപോലെ ഞാൻ നിങ്ങൾക്ക് പിക്കിളിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനിത് ഞാൻ നേരത്തെ ഇട്ടൊരു മാങ്ങാ പിക്കിളിന്റെ റെസിപ്പി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് അതിൻ്റെ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി ചെയ്യാം. ഞാനിതിപ്പം വെച്ചേക്കാനൊന്നും അല്ല, ഇത് എന്നും ഉപയോഗിക്കാനാ. അതൊന്ന് ഇച്ചിരി വെള്ളമായിട്ടാണ് എടുക്കുന്നത്, ചാറായിട്ടേ.
അപ്പോൾ പ്രൈസമോനി പറയുന്നത് എന്നെ കളിയാക്കുക, കാരണം ഞാൻ എപ്പോഴും പറയും എന്തും പറഞ്ഞു എന്റെ ദൈവമേ എന്റെ ദൈവമേ. അവൻ എന്നോട് കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കും ഇവന് ഞാൻ എന്തോ ദേഷ്യപ്പെടാൻ ചെല്ലുമ്പം എന്നെ സോപ്പിംഗ് ഇടുവാ, എന്റെ ദൈവമേ എന്റെ ദൈവമേ. എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇവൻ എന്ത് പറയുന്നതെന്ന്, പിന്നെ ശ്രദ്ധിച്ചപ്പോ മനസ്സിലായത് എന്നെ കളിയാക്കുവാന്ന്. ഇങ്ങനെ ആരാ പറയുന്നേ? മമ്മിയാന്നോ പറയുന്നേ? നീ അത് പഠിച്ചെടുത്തോ? അയ്യോ, ഒന്നുകൂടെ പറഞ്ഞ പോള് കേക്കട്ടെ. ഇങ്ങോട്ട് വാ. ഉച്ചക്കത്തെ എല്ലാം റെഡിയായി. ഇന്നലത്തെ കാബേജ് തോരനുണ്ട്, ഇത് ചിക്കൻ, ഇന്നലത്തെ കുറച്ച് മോരുകറിയുണ്ട്. ഇനിയിപ്പം പൈസമോൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന് കഴിക്കുന്നതൊന്നും ആർക്കും കാണിക്കുന്നില്ല. പോളുമോൻ ഞാനിപ്പം കൊടുക്കാൻ പോവാം. എല്ലാവർക്കും ഉച്ചഭക്ഷണം കഴിഞ്ഞ്, ഇവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞ്, ഇനി നമുക്ക് വൈകിട്ട് കാണാം. ഞാനൊന്ന് വീഡിയോ എടുത്തുണ്ടേ, ഗാർഡന്റെ കുറച്ച് സൈഡാണ് കാണിച്ചേ. വേണ്ട, ഇത് നല്ല കൊടമുല്ലയുടെ മൊട്ട. തുളസി ഇതിലും ചെറിയ കൊടമുല്ലയുടെ മുട്ട വരുന്നുണ്ട്. ഇത് വേഴ്സേഴ്സ് മുല്ലപ്പൂവ, കാട്ടുമുല്ല എന്ന് പറയും നമ്മള്. ഇത് ഗാർഡന്റെ ലെഫ്റ്റ് സൈഡിലെയാ, ഞാൻ റൈറ്റ് സൈഡിലെയാണ് എടുത്തത്. ഇത് എന്താന്നറിയത്തില്ല, ഇതിലും നല്ല പൂ ഉണ്ട്, റെഡ് പൂ. ഇത് നാരകമാണ്, ചെറുനാരകമാണ് തോന്നുന്നു. ഇത് ചെമ്പകം. കുഞ്ഞു പൂവുള്ള ചെമ്പരത്തി, ഇച്ചിരി ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. വേണ്ട, ഇങ്ങനെ കൊച്ചു പൂക്കൾ. ഇങ്ങോട്ട് കാണിച്ചേ, പൈസമോൻ മരുന്ന് കുടിച്ചിട്ട് കാണിക്കുന്ന ആരെല്ലാം കണ്ടോ? അയ്യോ, എന്റെ മക്കളെ ഞാൻ സാമ്പാറിന് അരിയാൻ തുടങ്ങുക, അന്നേരം അതിൻ്റെ അകത്തുനിന്ന് ടൊമാറ്റോ എടുത്ത് തിന്നിട്ടുള്ള അച്ഛനായി.
ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുക. ഇനി ഒരു പുതിയ വ്ലോഗുമായി വരുമ്പോഴേ എല്ലാവർക്കും ബൈ. ഗോഡ് ബ്ലെസ് യു.